കോവിഡ് പശ്ചാത്തലത്തിൽ സംസ്ഥാനം കനത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടെ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നതിന് അഡ്വാൻസ് നൽകി സർക്കാർ ഒന്നര കോടി രൂപയാണ് പവർഹാൻസ് കമ്പനിക്ക് ഇന്നലെ ട്രഷറിയിൽ നിന്ന് കൈമാറിയത് ജനങ്ങളോട് മുണ്ടു മുറിക്കൊടുക്കാൻ പറഞ്ഞിട്ട് സർക്കാർ അനാവശ്യ ചെലവ് നടത്തുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ സാലറി ചെറുഞ്ഞടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിനിടെയാണ് ഹെലികോപ്റ്റർ സർക്കാർ നീക്കം പവൻഹാൻസ് എന്ന സ്വകാര്യ കമ്പനിക്ക് സർക്കാർ ഒന്നര കോടി രൂപയാണ് ട്രഷറിയിൽ നിന്ന് നൽകിയത് ഹെലികോപ്റ്റർ വാടകയുടെ അഡ്വാൻസായാണ് സാമ്പത്തിക വർഷം അവസാനിക്കുന്ന ഇന്നലെ ഒന്നര കോടി രൂപ കൈമാറിയത് പോലീസ് അക്കൗണ്ടിൽ നിന്ന് കമ്പനിക്ക് പണം നൽകാൻ നേരത്തെ ഉത്തരവായിരുന്നു ഉയർന്ന തുകയ്ക്ക് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നതിനെതിരെ നേരത്തെ തന്നെ വിമർശനവും ഉയർന്നിരുന്നു കൊറോണ ബാധയെ തുടർന്ന് സർക്കാർ വലിയ രീതിയിൽ ചെലവ് ചുരുക്കുന്നതിനിടെ ഹെലികോപ്റ്ററിന് അഡ്വാൻസ് നൽകിയത് അംഗീകരിക്കാനാവില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് ഹെലികോപ്റ്റർ അടിയന്തര സർക്കാർ പ്രതിപക്ഷ രമേശ് ചെന്നിത്തല പവൻ ോപ്റ്റർ ഒന്നര കോടി രൂപ നൽകി ഇപ്പൊ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എന്ത് സാഹചര്യമാണ് കേരളത്തിലുള്ളത് ഒന്നര കോടി രൂപ വാടക ഇനത്തിൽ ഇന്നലെ നൽകിയെന്നുള്ള വാർത്തയാണ് ഇന്ന് അറിയുന്നത് ഇത്രയും അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമാണോ ഇത് സംസ്ഥാനത്തെ ജനങ്ങൾ മുണ്ട് മുറുക്കി ഉടുത്ത് ജീവിക്കണമെന്ന് പറയുന്ന ഗവൺമെന്റ് ഇത്തരം അനാവശ്യമായ ചെലവുകളുമായി മുന്നോട്ട് പോകുന്നത് എങ്ങനെയും അംഗീകരിക്കാൻ കഴിയുമോ അതിനിടെ പോലീസിന്റെ സ്പീഡ് ഡിറ്റക്ഷൻ ക്യാമറകളുടെ ഓപ്പറേഷനും മെയിൻ്റനൻസിനും ആറ് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപയും അനുവദിച്ചു കെൽട്രോൺ സ്ഥാപിച്ച ക്യാമറകൾക്കായാണ് തുക അനുവദിച്ച ഉത്തരവിറങ്ങിയത് ഈ നടപടിയും റദ്ദാക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം ട്വൻറ്റി തിരുവനന്തപുരം